മനുഷ്യ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും വലിയ നിർമ്മിതിയാണ് ചൈനയിലെ വൻമതിൽ. ചൈനയുടെ വടക്കൻ അതിർത്തിയോട് ചേർന്ന് 8000 കിലോമീറ്റർ നീളത്തിൽ കിഴക്ക് പടിഞ്ഞാറായി നീണ്ടുകിടക്കുന്ന വൻമതിൽ ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാണ്. ചൈനയുടെ വടക്കുള്ള ശത്രുക്കളെ അകറ്റി നിർത്താൻ ചൈന ഭരിച്ചിരുന്ന നിരവധി രാജാക്കന്മാർ 16 പണികഴിപ്പിച്ചതാണിത്. കിഴക്ക് ബൊഹായി കടലിന്റെ തീരത്ത് ഷാഹായ് പാസിൽ തുടങ്ങി ബീജിംഗിന്റെ വടക്കുള്ള പർവ്വത പ്രദേശത്തുകൂടെ കടന്നുപോയി ഗോബി മരുഭൂമിയുടെ പടിഞ്ഞാറ് ജിയായുവിൽ അവസാനിക്കുന്ന ഈ പാതയ്ക്ക് 5500 നീളമുണ്ട്. 5000 വർഷം പഴക്കമുള്ള ചൈനീസ് സംസ്കാരം വളർത്തുന്നത് ചൈനയുടെ മരുഭൂമിയിലെ മഞ്ഞ നദിക്കും യാങ്സി നദിക്കും ചുറ്റിലായിട്ടായിരുന്നു. കൃഷിയും കന്നുകാലി വളർത്തലും ഒപ്പം സിൽക്കിൻ്റെയും പൊർസലൈൻ്റെയും വ്യാപാരവും ചൈനയെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു. ഈ അഭിവൃദ്ധി ചൈനയെ ആക്രമിച്ച് സമ്പത്ത് തട്ടിയെടുക്കുന്നതിനായി ചില രാജ്യങ്ങളെ പ്രേരിപ്പിച്ചു. ഇവരിൽ പ്രധാനികൾ ചൈനയുടെ വടക്കുഭാഗത്ത് അധിവസിച്ചിരുന്ന മംഗോളുകളായിരുന്നു. ചൈനയുടെ വടക്കൻ അതിർത്തിയിൽ ഗോബി മരുഭൂമിക്കും അത് കടന്നാൽ പിന്നെ സ്റ്റെപ്പ് എന്ന വിശാലമായ പുൽമേടുകൾക്കും ഇടയിലാണ് ഇവർ താമസിച്ചിരുന്നത്. കന്നുകാലി മേച്ചിലുമായി അലഞ്ഞു നടക്കുന്ന മംഗോൾ, ഹുഗൂൺ, മഞ്ചു തുടങ്ങിയ ഗോത്രവർഗക്കാരായിരുന്നു ഇവർ. അരി തുടങ്ങിയ ധാന്യങ്ങൾക്കും സിൽക്കിനും ലോഹ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്കും ഇവർക്ക് ചൈനക്കാരെ ആശ്രയിക്കുക എന്ന മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. വ്യാപാരം നടത്തി ഇവ സ്വന്തമാക്കുന്നതിനേക്കാളും മംഗോളുകൾ ഇഷ്ടപ്പെട്ടത് ചൈനയെ ആക്രമിച്ചു ഇതൊക്കെ നേടാനായിരുന്നു. അങ്ങനെ തങ്ങളുടെ രാജ്യത്തെ പലപ്പോഴായി കടന്നാക്രമിച്ചിരുന്ന മംഗോളുകളെ തടയാനായാണ് ചൈനയിലെ രാജാക്കന്മാർ തങ്ങളുടെ വടക്കൻ അതിർത്തിയിൽ വൻമതിലുകൾ കെട്ടിയുയർത്തിയത്. മംഗോളുകളുടെ ആക്രമണം തടയുക എന്ന ഉദ്ദേശത്തോടുകൂടെ വൻമതിൽ ആദ്യമായി നിർമ്മിക്കുന്നത് ചിൻ രാജവംശമായിരുന്നു. ഇവർ 12 കൊണ്ട് 4000 നീളത്തിൽ മതിൽ പണിതു. തുടർന്ന് അധികാരത്തിൽ വന്ന ഹാൻ രാജവംശം മംഗോളുകളെ ആക്രമിച്ച് കൂടുതൽ വടക്കോട്ട് പലായനം ചെയ്യിപ്പിച്ചു. അങ്ങനെ രാജ്യം വിസ്തൃതമായതിനാൽ വൻമതിലും അവർ കൂടുതൽ വടക്കോട്ടാക്കി മാറ്റി നിർമ്മിച്ചു. പഴയ വൻമതിൽ നവീകരിച്ചും ചിലയിടങ്ങളിൽ പുതിയ മതിൽ കെട്ടിയും ഹാൻ രാജവംശം 6700 നീളത്തിൽ മതിൽ പണിതു. മണ്ണുകുഴച്ച് നിർമ്മിച്ച ഈ മതിലുകളുടെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ഇന്ന് കാണുന്ന വൻമതിൽ നിർമ്മിച്ചത് AD 14 ചൈനയിൽ അധികാരത്തിൽ വന്ന മിഗ് രാജവംശമാണ്. ഇതിന് കാരണം കുറിച്ചത് 13 ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിൽ മംഗോളുകൾ ഒരു ഏകീകൃത രാജ്യം ആയതാണ്. അവർ ചൈനയും മധ്യ ഏഷ്യയും ആക്രമിച്ചു തങ്ങളുടെ സാമ്രാജ്യം കിഴക്കൻ യൂറോപ്പ് വരെ എത്തിച്ചു. ചെങ്കിസ് ഖാന്റെ ചെറുമകനായ കുബ്ലാ ഖാൻ ചൈന കീഴടക്കി യുവാൻ രാജവംശം സ്ഥാപിച്ചു. എന്നാൽ 14 അവസാനത്തോടെ ചൈനയിൽ വളർന്നു വന്ന ദേശീയത ഖാൻ ഭരണത്തിന് അവസാനം കുറിച്ചു. തുടർന്ന് മിഗ് രാജവംശം അധികാരത്തിലെത്തി. മംഗോളുകളുടെ വെറുപ്പ് മൂലം മിഗ് രാജാക്കന്മാർ പലതവണ അവരെ ആക്രമിച്ചു, പക്ഷേ വിജയം കണ്ടില്ല. അതിനാൽ പ്രതിരോധമെന്ന നിലയിലും തുടർന്ന് മംഗോൾ ആക്രമണം ഉണ്ടാകാതിരിക്കുന്നതിനുമായി മിഗ് രാജവംശമാണ് ഇന്നത്തെ വൻമതിൽ നിർമ്മിച്ചത്. ചിൻ ഹാൻ രാജാക്കന്മാർ മണ്ണുകുഴച്ച് മതിൽ നിർമ്മിച്ചപ്പോൾ മിഗ് രാജവംശം പലതരം കല്ലുകളാണ് ഉപയോഗിച്ചത്. ഡൈനാമൈറ്റ് ഉപയോഗിച്ച് പാറകൾ പൊട്ടിച്ച ശേഷം ബ്ലോക്കുകൾ ചെത്തിയെടുക്കുകയായിരുന്നു. 8500 നീളമുള്ള മതിലിൻ്റെ ഓരോ 3-5 ഓരോരോ ഗോപുരങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടെ നിലയുറപ്പിച്ച പടയാളികൾ ശത്രുക്കളുടെ സാമീപ്യം അറിഞ്ഞാൽ ഉടനെ തന്നെ പകൽ സമയം പുക പുറപ്പെടുവിച്ചും രാത്രിയിൽ തീ കത്തിച്ചും ആ വിവരം തൊട്ടടുത്തു തന്നെയുള്ള ബാരക്കുകളിൽ താമസിച്ചിരുന്ന പടയാളികളെ അറിയിക്കുമായിരുന്നു. പടിഞ്ഞാറേ അറ്റത്ത് ഒരു ആക്രമണം ഉണ്ടായാൽ ആ വിവരം വൻമതിൽ വഴി കിഴക്കേ അറ്റത്ത് തലസ്ഥാനമായ ബീജിംഗിൽ എത്താൻ ഒരു ദിവസം മതിയായിരുന്നു. അങ്ങനെ ബീജിംഗിൽ നിന്നും ആവശ്യത്തിന് പടയാളികളെ യുദ്ധരംഗത്ത് എത്തിക്കാൻ കഴിഞ്ഞു. മംഗോളുകളുടെ ആക്രമണങ്ങളെ നല്ല രീതിയിൽ തന്നെ തടയാൻ വൻമതിൽ സഹായിച്ചു. എന്നാൽ 1644 ചതിയനായ ഒരു സേനാധിപൻ ചൈനയുടെ വടക്കുള്ള മഞ്ചു ഗോത്രക്കാർക്ക് ബീജിംഗ് ആക്രമിക്കാനായി വൻമതിലിന്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. ചൈനയെ കീഴടക്കിയ മഞ്ചുക്കൾ ചൈനയിലെ അവസാനത്തെ രാജവംശമായ ക്വിക് രാജവംശം സ്ഥാപിച്ചു. അങ്ങനെ മംഗോളുകളുടെ യുവാൻ രാജവംശത്തിനു ശേഷം ഒരിക്കൽ കൂടി ചൈനക്കാർ വിദേശ ഭരണത്തിന് കീഴിലായി. അതോടെ ക്രമേണ വൻമതിലിന്റെ പ്രസക്തി നഷ്ടപ്പെടുകയായിരുന്നു. ഇന്ന് ചൈനയിലേക്ക് വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാന സ്മാരകങ്ങളിലൊന്നാണ് വൻമതിൽ.